ഈ യാത്ര നരകത്തിലേക്കുള്ള ഈ യാത്രയല്ല, അതിന്റെ പുകപടനങ്ങൾ നമ്മുടെ മുഖത്തെ കരിവാളിച്ച ഒരു യാത്രയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നന്മകളുടെ വഴിയിലേക്ക് വേറിട്ട് നടക്കുന്ന ഒരു പുണ്യമായ യാത്രയുടെ അവകാശികളായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അവസ്ഥയിലോട്ട് കടന്നു പോകുമ്പോ ഏതൊരു മനുഷ്യനും ഒരു സമയത്ത് മനസ്സിൽ തോന്നിയാൽ, ഒരു സമയത്ത് മനസ്സിലോട്ട് ഇറങ്ങിയാൽ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, ഒരാളെ, ആരാണ് ആ മനുഷ്യൻ? ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഒരായത്ത് കൽവിലോട്ടിറങ്ങിയാൽ അതിനേക്കാൾ വലിയൊരു മാറ്റം വേറെ ഒന്നുമില്ല. ആരുമില്ലാതെ നിശബ്ദമായി കിടക്കുന്ന ഇതുപോലൊരു രാത്രി, ആ രാത്രിയിലാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് ഖലീഫയായിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്, തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാൻ. തന്റെ പ്രജകൾ ഉറങ്ങുന്നുണ്ടോ? അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? രാത്രിയിൽ ഉറക്കമില്ലാത്ത ഭരണാധികാരി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് നിശയുടെ നിശബ്ദതയോടെ നടന്നു പോകുമ്പോ ആരുമില്ലാത്ത മരുഭൂമിയുടെ നടുവിൽ ഒരു കൊച്ചുകുടിൽ, ഒരു കർഷകന്റെ കൊച്ചുകുടിലാണ്, ആ കുടിലിരുന്ന് കൊണ്ടൊരു കൊച്ചു കർഷകൻ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന ഉമർ അറിയാതെ കർഷകന്റെ ഖുർആൻ പാരായണം കേട്ടു. ആ ഖുർആൻ ഇരുന്നിട്ട് കർഷകൻ ഓതുകയാണ്, വത്തൂരി വകിതാബിൻ മസ്തൂർ തീറക്കും മൻഷൂർ വൽ ബൈത്തിൽ മഅമൂർ വസഖിൽ മർഫൂ വൽ ബഹിരിൽ മസ്തൂർ ഇന്നാദാബ റബ്ബിക ലവാഖിഉ ഇന്നാദാബ റബ്ബിക ലവാഖിഉ. ഖുർആന്റെ ആയത്തുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് നിറകളിൽ കാണ്ടുടങ്ങി. വത്തൂരി തൂരി സീന പർവ്വതത്തെ കൊണ്ട് തന്നെയാണ് സത്യം, വകിതാബിൻ മസ്തൂർ വിതറപ്പെട്ട ഈ ഗ്രന്ഥത്തെ കൊണ്ട് തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ ഖുർആൻ ഓടുന്നു. ഉമർ റളിയല്ലാഹു തആലാണ് ഒട്ടകപ്പുറത്ത് നിന്ന് ഒട്ടകപ്പുറത്തിന് ഒട്ടകത്തെ പിടിച്ചു നിർത്തി അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കുകയാണ്. അദ്ദേഹം വല്ലാതെ ശ്രദ്ധയോടെ കേട്ടിരിക്കുമ്പോ ചുറ്റും ഭയാനകരമായ നിശബ്ദത. ഈ രാത്രിക്കും സഹോദരൻ ങ്ങളെ നിർണായകമായ പങ്കുണ്ട്. നിശാന്തമായ രാത്രി ഒരു കുചീവീടിന്റെ ശബ്ദം ദൂരം കേൾക്കാനില്ല. ആ നിശാലമായ നിശബ്ദതയിൽ ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ടു. അവസാനം ആ ഗ്രാമീണൻ ഓതുകയാണ്, ഇന്നാദാബ റബ്ബിക ലവാഖിഉ ഇന്നാദാബ റബ്ബിക ലവാഖിഉ. നിന്റെ അള്ളാഹുവിന്റെ ശിക്ഷ ഇതാ ഇറങ്ങാൻ പോകുന്നു. നിന്റെ റബ്ബ് നിനക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷ, നിന്റെ നരകവിതാ വരാൻ പോകുന്നു. നരകത്തെ കുറിച്ചുള്ള ആയത്തിറങ്ങുകയാണ്, യൗമ തമൂറു സമാഉ മൗറാ വതസീറു ജിബാലു സൈറാ. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക ചെറുപ്പക്കാരാ, അന്ന് പർവ്വതങ്ങൾ പല കഷണങ്ങളായിട്ട് പൊടിക്കപ്പെടും, അന്ന് ഈ ഭൂമി തകർന്ന് തരിപ്പണമാകും. അന്നാണ് കളവാക്കിയവർക്ക് നാശമുണ്ടാകുന്നത്. നരകത്തെ കളവാക്കിയവർ അഹമ്മദ് കബീർ വാക്കവി നരകം രാവിലെയും വൈകുന്നേരവും നിലവിലുക്കുമെന്ന് പറയുമ്പോ സാഫത്തിന്റെ പുറന്തോടിന്റെ ഉള്ളിലിരുന്നിട്ട് കളിയാക്കിയവർ, അത് ഞങ്ങൾ ഇതേവരെ കേട്ടിട്ടില്ലല്ലോ. അല്ലാന്റെ ഖുർആനാണ് പറയുന്നത്, അന്ന് കളവാണെന്ന് പറഞ്ഞവർക്കാണ് സർവനാശം. അവരെന്തിനാണ് കളവാക്കിയത്? അല്ലദീന യുകദ്ദിബൂ നബി യൗമിദ്ദീൻ, പരലോകത്തെ കളവാക്കിയവർ, നരകത്തെ കളവാക്കിയവർ, സ്വർഗത്തെ കളവാക്കിയവർ, അന്നാണ് അവരെ അട്ടഹസിച്ച് നിലവിലേക്കുക. സഹോദരങ്ങളെ, നരകത്തെ കുറിക്കുന്ന ആയത്ത് കേട്ടപ്പോ ഒട്ടകപ്പുറത്തിരുന്ന ഉമർ റളിയല്ലാഹു തആലാ ഞെട്ടിത്തെറിച്ചു പോയി. ഉമറിന്റെ കാല് വിറച്ചു, ഉമറിന്റെ കൈകൾ വിറക്കാൻ തുടങ്ങി. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് കയ്യിൽ നിന്നറിയാതെ ഊർന്നു വീണുപോയി. ഇതേപോലെ വിശാലമായ നിശബ്ദതയുള്ള ഒരു രാത്രി, ഒരു ജീവിയുടെ മർമര ശബ്ദം പോലുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നരകമെന്ന വാക്ക് കേട്ടപ്പോ, അള്ളാന്റെ ശിക്ഷ എന്ന വാക്ക് കേട്ടപ്പോ, ലോകത്തെ മുഴുവനും കിടികിടാ വിറപ്പിച്ച ഖലീഫയുടെ കൈകൾ വിറച്ചു, ഒട്ടകത്തിന്റെ കടിഞ്ഞാൺ ഊർന്നു വീണു. ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്തിരുന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു എന്നെ മനസ്സ് വിങ്ങിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെയിറങ്ങി. അപ്പോഴും അദ്ദേഹം ഓതുകയാണ്, യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ.
യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഈ ദുആ ഒരാൾ 7 പ്രാവശ്യം പറഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയാൻ ഈ നാവുകൾക്ക് കഴിയുന്നില്ല. നമുക്ക് ദുആ ചെയ്യാം, അല്ലാഹുമ്മ അജ്റനാ മിനന്നാർ, അല്ലാഹുവേ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ, നാളെ നരകം കത്തിക്കാളുന്ന നരകത്തിലേക്ക് അല്ലാഹുവിന്റെ മാരകമാരെ പേര് വിളിക്കുന്ന ദിവസം ഉമർ അല്ലാഹു ഞെട്ടിത്തരിച്ചു പോയി. അല്ലാഹുവേ ഉമറിന്റെ പേരെവിടെ? നരകത്തിന്റെ പേരിലോ? അതല്ല സ്വർഗത്തിന്റെ പേരിലോ? പേടിച്ചു നിറച്ച് ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചാരി നിന്ന് ഉമർ അല്ലാഹു അനുഭവം. ആരാണ് ഉമർ? ആരാണ് ഉമർ? ഞാൻ മിഹ്റാജിന്റെ യാത്ര പോയപ്പോ സ്വർഗത്തിലൊരു മണിമാളിക കണ്ടു, അതിന്റെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നു റഅയ്തു ബിൽ ജന്നതി മക്തൂബം ബിസ്മി ഉമറ, ഉമറിന്റെ പേരെഴുതിയ ഒരു വാതിൽ ഞാൻ സ്വർഗത്തിൽ കണ്ടെന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു പേടിച്ചു മറച്ചു, വീണു പോകാതിരിക്കാൻ ഒട്ടകത്തിന്റെ പള്ളയിലോട്ട് ചേർന്ന് നിന്നു. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങി. ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ല, ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ മെല്ലെ മെല്ലെ നടന്നു. നേരെ പോയിട്ട് വീട്ടിലേക്ക് കയറിയിട്ട് പുതപ്പ് പുതച്ച് കിടന്നുപോയി. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് കലശലായ പനി പിടിച്ചു. ഏത് പനി എന്നറിയുമോ? നരകത്തിന്റെ ആയത്ത് കേട്ട ഉമറിന് കലശലായ പനി. ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിടന്ന കിടപ്പിൽ നിന്ന് സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റത്. നരകത്തെ കുറിക്കുന്ന ഒരായത്ത് രാത്രിയിൽ കേട്ടപ്പോ അത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് മൂടിപ്പിടിച്ച് കിടന്നുറങ്ങിപ്പോയി. ഉറക്കം വരുന്നില്ല, ഞെട്ടിയെഴുന്നേക്കുന്നു. ആ ഉറക്ക ആ കിടപ്പിൽ നിന്നെഴുന്നേക്കാൻ ഒരു മാസം കഴിഞ്ഞിട്ടും ഉമർ റളിയല്ലാഹു അൻഹുവിന് കിടികിടാ വിറക്കുന്ന പനി മാറിയിട്ടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ ആയത്ത് ഓതുന്നുണ്ട്, എത്രയോ പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലാഹുവേ ഞങ്ങളെ നരകത്തിയിൽ നിന്ന് നീ കാക്കണേ തമ്പുരാനേ, അല്ലാഹുവേ നരകത്തിയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ തമ്പുരാനേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. വെള്ളിയാഴ്ച ഖതീബ് ഖുത്ബ ഓതുമ്പോ രണ്ടാമത്തെ ഖുത്ബയിലും 3 പ്രാവശ്യം പറയും അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നമുക്ക് ഗൗരവമറിയാതെ താടയ്ക്ക് കയ്യും കൊടുത്തിട്ട് കുനിഞ്ഞിരിക്കും. പക്ഷേ ആ സമയത്ത് ആമീം പറഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിലെ 7 പ്രാവശ്യം ഇത് പറയുന്നവൻ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ എന്ന് 7 പ്രാവശ്യം പതിവായി പറഞ്ഞാൽ അല്ലാഹു നാളെ അവനെ നരകത്തിൽ നിന്ന് കാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ 17 കാര്യങ്ങളുണ്ട്, ബാക്കി 16 നാളെ പറയാം. ഇത് ഒന്ന്, ഇത് വളരെ നൈസായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കി സഹോദരങ്ങളെ, എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? എന്താ കൽബിലൊരു പേടിയില്ലാത്തത്? നരകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ യാത്ര നരകത്തിലേക്കല്ലേ? നമ്മൾ ഇന്ന് പോകുന്നത് വെച്ച് നമ്മൾ എവിടെയാണ് എത്തിച്ചേരുക? ഒന്നിലും നമുക്കൊരു പേടിയില്ല, ഒന്നിലും ഒരു പേടിയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഏറ്റവും നന്നായിട്ട് ജീവിക്കുന്നവന് നരകം മേടിക്കാൻ ഒരു നിമിഷം മതി. എത്ര മുത്തത്തിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനും നരകം മേടിക്കാൻ എത്ര സമയം മതി? ഒറ്റ സമയം മതി. പക്ഷെ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമുണ്ട്. അഹമ്മദ് കബീർ വാക്കവിയുടെ വാള് കേൾക്കാൻ എല്ലായിടത്തും പാഞ്ഞ് നിങ്ങളെത്തും. പക്ഷെ ഞാൻ പറയുന്നു, പ്രതികൂലതയിൽ പിടിച്ചു നിൽക്കുന്നു. ഇതേത് സമയത്ത് നഷ്ടപ്പെട്ടു പോകാം, ഏത് സമയത്തും വഴി തെറ്റാം. നന്നായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക്, നന്നായിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണിന് നരകത്തിൽ പോകാൻ ഒരു നിമിഷം മതി. എപ്പോ? എപ്പോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്, അല്ലാഹുവിന് വിശ്വാസമുള്ള മനുഷ്യൻ, അല്ലാഹുവിനെ പേടിയുള്ള മനുഷ്യൻ, അവൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്. അറിയാതെ എങ്ങാനും അവനൊരു വ്യഭിചാരത്തിലേക്ക് പോയി പോയാൽ, സഹോദരങ്ങളെ, അറിയാതെ എങ്ങാനും വ്യഭിചാരത്തിലേക്ക്
ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിൽ മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു. വല് കേൾക്കാൻ അവൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ദിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരന്യ പെണ്ണിന്റെ അടുത്തവൻ കടപ്പുറ പങ്കിടുമ്പോ അള്ളാപ്പോൾ അവന്റെ ഈമാൻ ഊരിമാറ്റിക്കളയും. ഈമാനുള്ളവനത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിന് നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നേക്കാളേതരങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രഭാഷകനായതുകൊണ്ട് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്ക് നബിയെ. കേൾക്കുന്നവർക്കതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചത്തിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. രസം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിൽ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകനാരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവും ഉള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അള്ളാന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞ്, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക് ഞങ്ങൾ സുഖങ്ങളിലോട്ട് കടന്നു പോയപ്പോ ഒരു പ്രാവശ്യം അവൻ പെട്ടെന്നൊന്ന് ആഞ്ഞു വലിക്കുന്നത് കണ്ടു. പെടഞ്ഞു വീണിട്ടയാൾ എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. അങ്ങനെ ഞാൻ ഇറങ്ങി ഓടി ലോഡ്ജ് മുറിയിൽ നിന്ന്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാൾ വിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിച്ചാൽ. സഹോദരങ്ങളെ, ചാവക്കാടുകാരൻ സാദിഖെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചത് വ്യഭിചാരത്തിൽ അവന്റെ പെണ്ണിന്റെ കൂടെ കിടക്കുമ്പോഴാണ്. അല്ലാഹു പറഞ്ഞു, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കി. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കാൻ താല്പര്യത്തോടെ എത്തുന്നവരെ, എപ്പോഴും ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം. ആ സമയത്തെങ്ങാനും മരിച്ചുപോയാൽ 10,000 പറ കണ്ടതും വെള്ളത്തിലാ. തടവാൾ സ്ഥാട് പറഞ്ഞതുപോലെ 10,000 പറ അമൽ ചെയ്താലും അത് വെള്ളത്തിനെഴുതിയതുപോലെയാ. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, ഒരു കള്ളുകുടിയൻ കള്ളുകുടിക്കുമ്പോ ആ സമയത്ത് അവൻ മുഅ്മിനല്ല, അവൻ ആ സമയത്ത് കാഫിറാണ്, അവൻ ഈമാന്റെ ചൈതന്യമില്ല. ഈമാൻ ഒരു കുട പോലെ അവന്റെ തലയുടെ മുകളിൽ എഴുന്നേറ്റ് നിൽക്കും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരാള് മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോ ആ മദ്യപാനത്തിന്റെ ഇടയിലെങ്ങാനും മരിച്ചുപോയ മോനെ, സ്വർഗം ഉറപ്പാക്കിയതിന് നരകം വാങ്ങിക്കാനൊരു സമയം മതി. ഇതേവരെ നീ മദ്യപിച്ചവനായിരിക്കാം, ഇപ്പോൾ നീ പള്ളിയിലായിരിക്കാം. ഇവിടെ തടിച്ചുകൂടിയ ചെറുപ്പക്കാരിൽ എത്രയോ ചെറുപ്പക്കാര് നാളെ പരലോകത്തിന്റെ അഭിമാനമല്ലേ? അഹമ്മദ് കബീറിന്റെ വാക്കിന്റെ അഭിമാനമല്ലേ? പട്ടച്ചാരായ വീരിന്റെ ഉമ്മറത്തിരുന്ന് കോരിക്കുടിച്ച എത്രയോ ആളുകൾ ഇന്നല്ലാണ്ട് പള്ളിയിൽ നിന്നിറങ്ങാറ്. ഈ വിനീതന്റെ വാക്ക് കേട്ട എത്രയോ 100 കണക്കിന് ചെറുപ്പക്കാർ ഇവിടെയില്ലേ? പക്ഷേ പൊന്നുമോനെ,
നിന്നെ പിശാചുക്കളും മാടി വിളിക്കുമ്പോ. അതുകൊണ്ട് ഞാനിത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ന്യൂ ഇയർ വരാൻ തുടങ്ങി, ക്രിസ്മസ് എത്താൻ തുടങ്ങി, ബാർ ഹോട്ടലുകളിൽ കാൽസുകൾ കഴുകാൻ തുടങ്ങി, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് മുമ്പേ തിരുവനന്തപുരത്ത് തുറക്കുന്ന സൺഡി ബാറിന്റെ വാതിൽ തുറക്കാൻ തുടങ്ങി. സഹോദരങ്ങള്, ലോകത്തെ ഏതൊരു രാജ്യത്തും ആദ്യം തുറക്കുന്ന വാതിൽ മുസ്ലിം പള്ളിയുടെ വാതിലാ. കാരണം അഞ്ചു മണിക്ക് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ മുഅദ്ദിൻ വാതിൽ തുറന്നിട്ട് അകത്ത് കയറു. പക്ഷേ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ സന്ദീപിന്റെ വാതിൽ തുറക്കും എന്നാണ് അനുഭവസ്ഥവർ പറയുന്നത്. സഹോദരങ്ങള്, പ്രലോഭനങ്ങൾ വരുന്ന സമയമാണ്. എന്റെ കൽവിൽ തൊട്ടിട്ടുണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയുകയാണ്, എങ്ങാനും ആ സമയത്തെങ്ങാനെ നട്ടപ്പെട്ടു പോയാ. പിന്നെ ഇതെന്റെ വാണിങ് കൂടിയാണ്, പുതുവർഷത്തിലാണ് വ്യാജമദ്യം ഇറങ്ങുന്നത്. വ്യാജമദ്യം കുടിച്ച് ബാർ ഹോട്ടലുകളില് കള്ള് ഷാപ്പില് ചത്തു വീടുന്ന എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ. കഴിഞ്ഞ ആഴ്ച പശ്ചിമ ബംഗാളില് ഒരൊറ്റ ഷാപ്പില് 141 പേരാണ് കള്ള് കുടിച്ചോണ്ടിരിക്കുന്ന മരിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൻ മദ്യപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എങ്ങാനും മരിച്ചുപോയാ. പിന്നെ മോനെ, കള്ള് കുടിച്ചോണ്ടിരിക്കുമ്പോട് മരിച്ചില്ല, അന്നീ അല്ല ആയിസോടെ നിന്റെ വീട്ടിൽ വന്ന് കിടക്കുകയാ. ആ വീട്ടിൽ കിടക്കുന്ന അവസ്ഥയിൽ എങ്ങാനും നീ മരിച്ചുപോയാൽ, വീട്ടില് കള്ള് കുടിച്ചിട്ട് കിടക്കുന്ന അവസ്ഥയിൽ മരിച്ചുപോയാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മമ്മാത മഖമൂസൽ ഖംരി സക്കാഹുല്ലാഹു മിനൽ ഗൂത്. ആരെങ്കിലും ഒരു മദ്യപാനിയായ അവസ്ഥയിൽ മരിച്ചുപോയാൽ, മമ്മാത മഖമൂസൽ ഖംരി, ആരെങ്കിലും ഒരു മദ്യത്തിന്റെ തുള്ളി വയറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ ആരെങ്കിലും മരിച്ചുപോയാ, അവൻ മരിക്കുന്ന സമയം അവന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ കള്ളിന്റെ ഒരു തുള്ളി കിടപ്പുണ്ട്. എന്നാൽ റസൂലുള്ള പറഞ്ഞു, സക്കാഹുല്ലാഹു മിനഹു, അല്ലാഹു നാളെ അവനെ ഹൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നാളെ അവനെ ഹൂത്തിൽ നിന്ന് കുടിപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, നബിയെ മൽഹൂത്തത്തു യാ റസൂലല്ലാ, മൽഹൂത്തത്തു യാ റസൂലല്ലാ, ഓ നബിയെ ഹൂത്തെന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ റസൂലുള്ള മറുപടി പറഞ്ഞു കൊടുത്തു, സഹാബാറികളായ സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്ത് നിന്ന് ഒലിച്ചു വരുന്ന ചീഞ്ചലം കൊണ്ട് നിറക്കപ്പെട്ട പുഴയാണ് ഹൂത്ത്. നാളെ മദ്യപാനിക്കള്ള കൊടുക്കുന്നത് ഇത്രയും മോശമായ പാനീയമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. മദ്യപിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു, അവന് സ്വർഗം നഷ്ടമായി. ഏത് മുത്തക്കും ഒരു നിമിഷം കൊണ്ട് സ്വർഗം നഷ്ടമോ? അവൻ നരകത്തിന്റെ അവകാശിയാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വസീയത്തായിട്ട് പറയുക, പ്രലോഭനം തൊട്ടു മുമ്പിൽ നിങ്ങളെ കാണാത്ത കൂട്ടുകാരൊക്കെ ഇരു വിളിക്കും, ന്യൂ ഇയർ ആയില്ലേ, നമുക്കൊന്ന് കൂടണ്ടേ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, സഹോദരിമാർക്ക് വേണ്ടി കാർണിവലിന്റെ മൈതാനങ്ങൾ ഒരുക്കപ്പെടും, ആളുകൾ എല്ലാവരും വിളിക്കും. പക്ഷേ ആ സമയത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പാതയിലേക്ക് നടക്കണം, നരകത്തിന്റെ പാതയിലേക്ക് നടക്കരുത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാമീം പറയും മനുഷ്യന്മാർ, ഒന്ന് ആമീം പറയും ഉറക്കെ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. നരകത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ നരകത്തിന്റെ വഴിയിൽ നിന്ന് സ്വർഗത്തിന്റെ പാതയിലോട്ട് കാലെടുത്ത് വെച്ച് നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ രണ്ടു ദിവസം കൊണ്ട് എന്ത് പറയാനാണ്? ഇപ്പൊ തന്നെ സമയം ഒരു പരിവത്തി, എന്ത് പറയാനോ? ഒരിടത്തും ഒന്നും പറഞ്ഞെത്തൂന്ന് എനിക്ക് തോന്നില്ല. എനിക്കാണെ ഒരു ദുസ്വഭാവമുണ്ട്, ഞാൻ പറഞ്ഞാൽ അങ്ങനെ വിശാലമായിട്ട് അങ്ങ്. പിന്നെ ഞാൻ പറയണ്ടെന്ന് വിചാരിച്ച് എന്നെ മനസ്സിലിങ്ങനെ അത് തോന്നിപ്പിച്ചു. അള്ളാഹു ഇത് നിലനിർത്തി തരട്ടെ, അള്ളാഹുവിന്റെ ഖുർആന്റെ മധുരം. അതുകൊണ്ട് പൊന്നു സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ വരും. ഏതായാലും കുറേ നാളായില്ലേ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് എന്ന് പറഞ്ഞ് ഒന്ന് പോയി ഈ ന്യൂ ഇയറിന് കൂടിയാൽ തീർന്ന്, അതോടെ തീർന്ന്. ഇതേവരെ നീ സമ്പാദിച്ചതും ഇതേവരെ നീ ശേഖരിച്ചതും നീ മനസ്സിൽ സൂക്ഷിച്ച ഈ നന്മ അതോടെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മദ്യപാനികളുടെ ഭാര്യമാരെ സംബന്ധിച്ചോളൂ, കള്ളു കുടിക്കുന്നവൻ്റെ ഭാര്യ,
എനിക്ക് തോന്നുന്നു അവർ നന്നായിട്ട് ജീവിച്ച അള്ളാഹു ഹിസാബില്ലാതെ അവർക്ക് സ്വർഗം കൊടുക്കും. കാരണം പരലോകത്ത് അനുഭവിക്കേണ്ട അതാ മുഴുവൻ അവർ ഇവിടെ അനുഭവിക്കുന്നു അല്ലേ. ഭർത്താവിന്റെ കയ്യിൽ വന്ന ലിടി ചവിട്ട്, അവന്റെ മക്കൾ എന്തിനാ സഹോദരങ്ങൾ ഇങ്ങനെ വന്നു. മലയാളത്തിലെ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന കെ പി എസ് സിയുടെ ഒരു നാടകമുണ്ട്, നാറാണത്ത് പ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നാറാണത്ത് പ്രാന്തൻ വലിയ ഭാരമുള്ള കല്ല് താടേന്ന് ഉരുട്ടി 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 വേർപ്പൊക്കെ വന്നാലും സഹിച്ച് സഹിച്ച് രാവിലെ മുതൽ ഒരു വലിയ പാറക്കല്ല് ഉരുട്ടും. ഉരുട്ടി 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 പർവ്വതത്തിൻ്റെ മുകളിൽ കയറ്റി വൈകുന്നേരമാകും, സൂര്യൻ അസ്തമിക്കാറായി, രാവിലെ തുടങ്ങിയ പണിയാണ്. ആ വലിയ പാറക്കല്ല് മലയുടെ മുകളിൽ കയറ്റി കഴിയുമ്പോൾ തിരിഞ്ഞു നിന്നിട്ട് നാറാണത്ത് പ്രാന്തൻ എന്ത് ചെയ്യുന്നറിയോ, അത് നേരെ താഴേക്ക് ഉരുട്ടി വിടും. എന്നിട്ട് ആ കല്ല് ഉരുട്ടി വരുന്ന കാണുമ്പോൾ നാറാണത്ത് പ്രാന്തൻ കൈവെട്ടിച്ചിരിക്കും. ഇതാണ് നാറാണത്ത് പ്രാന്തൻ. ഏതാണ്ട് നാറാണത്ത് പ്രാന്തൻ കള്ളുകുടിയന്മാര്. ഈ നാറാണത്ത് പ്രാന്തൻ എന്ന് പറയുന്ന കഥാപാത്രം മദ്യപാനിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാലച്ചന്തയിൽ പോയിട്ട് ചുമട് ചുമന്നിട്ടോ അതല്ലെങ്കിൽ കടലിൽ പോയി മീൻ പിടിച്ചിട്ടോ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കും. എന്നിട്ട് അത് വെച്ചിട്ട് അവൻ വീട്ടിൽ ചട്ടിയും കലവും പിള്ളേർക്കുള്ള ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ അതുകൊണ്ട് പോയി കള്ളു കുടിക്കും. അതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് ആ ചട്ടിയും കലവും എല്ലാം അടിച്ചു പൊട്ടിക്കും. പിള്ളേരെ നോട്ട്ബുക്ക് വലിച്ചെറിയും, ഭാര്യയുടെ വായിച്ചിട്ട് കമത്തി കൊടുക്കും. ഇവൻ ആരാ, യഥാർത്ഥത്തിൽ ഇവൻ ആരാ, നാറാണത്ത് പ്രാന്തൻ ചെയ്ത അധ്വാനം മുഴുവൻ വൈകുന്നേരം ഇല്ലാതാക്കുന്നവൻ. എന്തിനാ സഹോദരങ്ങളെ ഇത്, എന്തിനാ ഇത്രയും ശപിക്കപ്പെട്ട ഒന്ന്? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവസാനം വരെ ഒന്നിനോട് വിട പറഞ്ഞാൽ അങ്ങനെയാകണം. നരകത്തിന്റെ പാതയിൽ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അള്ളാഹു നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. അതിനെന്ത് ചെയ്യണം? നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്വർഗം വിലയ്ക്ക് മേടിക്കണം, സ്വർഗം വിലയ്ക്ക് മേടിക്കണം. സ്വർഗത്തിന് വില നിശ്ചയിക്കാൻ പറ്റുമോ? അള്ളാഹുടെ സ്വർഗത്തിന് അള്ളാഹ പറഞ്ഞ സ്വർഗം വിലയ്ക്ക് മേടിക്കണമെന്നാണ്. നരകത്തിന്റെ ഭാഗത്തേക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗം സ്വർഗം വിലയ്ക്ക് മേടിക്കും. സ്വർഗം വിലയ്ക്ക് മേടിക്കുക ആരാ പറ്റ, ആർക്കാ പറ്റുന്നത്? പസംഗാസ് അറബിക്കടലിൻ്റെ മുകളിലേക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന 18 നിലയുള്ള 2200 കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന 4 മിനി തിയേറ്ററുകളിലുള്ള 2 ഹെലികോപ്റ്ററുകൾ ഒരേ സമയത്ത് വന്നിറങ്ങാൻ പറയുന്ന ഹെലിപ്പാഡുള്ള അറ്റ്ലാന്റ എന്ന വസതി ഉണ്ടാക്കിയ മുകേഷ് അംബാനിക്ക് പോലും പറ്റൂല. ലണ്ടനിലെ അറ്റ്ലാന്റ ഹോട്ടൽ കണ്ടിട്ടാണ് മുകേഷ് അംബാനി അറബിക്കടലിൻ്റെ മുമ്പിൽ അതുപോലെ ഒന്നുണ്ടാക്കിയത്, അതുപോലെ ഒന്നുണ്ടാക്കി. പക്ഷേ മുകേഷ് അംബാനിക്കും കെണിഞ്ഞു. എന്ത് പറ്റി? ജോൽസ്യ നോക്കിയിട്ട് വന്ന് ഇവിടെ താമസിച്ചാൽ നീ പോക്കാന്ന്. അംബാനി കയറിയില്ല, അംബാനി കയറിയില്ല. അംബാനി പാല് കാച്ചിയ വീട് ഇപ്പോഴും ജോൽസ് ഇതെല്ലാം അതേവരെ ജോൽസ്യന് ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതെല്ലാം പണിത് തീർന്ന് 2 ഹെലിപ്പാഡ് ഒരേ സമയത്ത് 2 ഹെലികോപ്റ്റർ ഇറങ്ങാം, 2200 കാറുകൾ സെല്ലുലാർ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്യാം. ആ വീട് 2200 കോടി രൂപ വെച്ച് നിർമ്മിച്ച വീട് പാല് കാച്ചാൻ വേണ്ടി പോയപ്പോൾ ഡേറ്റ് നോക്കാൻ ജോത്സ്യൻ്റെ അടുക്കും. ജോത്സ്യം പറഞ്ഞു നീ അതിനകത്ത് കയറിയ നിന്റെ ശനിദശയാണ് പോയി. എവിടെ പോലെ? വള്ളക്കടവിലും പ്രാന്തപ്രദേശത്തുള്ള ചില ആളുകൾ കൊച്ചിന് വല്ലാതെ രോഗം വരുമ്പോൾ ഖുർആൻ ഓതാൻ അവിടെ പോണ മാതിരി. എവിടെ പോണ മാതിരി ഞാൻ പറയണോ? ഏയ്, അവരെവിടെ പോണ മാതിരി? ഖുർആൻ ഓതനാരാ? എടാ, ഒരു മുസ്ലിം ഓതി കൂതിയ, അതൊരു ശിഫ അപ്പം തന്നെ ഉണ്ട് അവൻ്റെ ഈമാന്റെ പേരിൽ. പനി വല്ലാതെ കലശരായി ബാധിച്ചൊരു കുട്ടിയുടെ തലയെ കൈ വെച്ചിട്ട് കുല്യാനാർ കൂരി ഭരതം സലാമനല ഇബ്രാഹിം എന്നൊരു അറ്റ്ലീസ്റ്റ് ഒരു മുഖ്മിൻ ഓതിയാൽ അതിന് ശിഫയുണ്ട്. ഇത്ര വിവരം കെട്ടവരായി പോയി എന്റെ പൊന്ന് സഹോദരങ്ങളെ. ലോകത്തെല്ലാം അങ്ങനെയാണ്, ലോകത്തെല്ലാം അങ്ങനെയാണ്. എന്നാൽ ഇത് ഞാൻ ഈ അടുത്ത സമയത്ത് ഇവിടെ തിരുവനന്തപുരത്തിനടുത്തൊരു ഒരു ഒരു ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ എൻ്റെ ഒരു അലർജിക്ക് മരുന്ന് പഠിക്കാൻ വേണ്ടി പോയി, ഒരു ഹോമിയോ ഡോക്ടർ. അപ്പോൾ അദ്ദേഹം ഒരു പുതിയ ഹെർബൽ ഓയിൽ രംഗത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണമേന്മ എന്താണെന്നറിയോ? അത് തേച്ചാൽ കഷണ്ടി മാറും, കഷണ്ടി ഉണ്ടാവില്ല. കഷണ്ടി ഉള്ളവർക്ക് മുടി പോകും. ഞാൻ ഡോക്ടറുടെ മുറിയിൽ കയറി, ഇയാൾക്ക് 2 ഇയർഫോൺ വെച്ചിട്ടുണ്ട്, ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ, ഞങ്ങളുടെ ഡോക്ടറിന് മരുന്ന് മേടിച്ചു, ഞങ്ങളുടെ കഷണ്ടി മാറുമോ? 99% മാറും, 1% ദൈവത്തിനാണ്. ഏതാണ്ട് ഒരു 60% ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് കട്ടി അടുത്തത്, അപ്പം അടുത്ത കോള്. ഞാൻ മുമ്പിൽ ഇരിക്കുകയാണ്, അയാൾക്ക് ഫോൺ ഒഴിവാ, കാരണം കസ്റ്റമേഴ്സ് വിളിക്കുകയാണ്. ഇവിടെ വന്ന് ഇത്രയും ആളുകളുടെ കഷണ്ടി മാറിയിട്ടുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് തേച്ചോളൂ, നിങ്ങളുടെ കഷണ്ടി മാറിയിരിക്കും. എത്ര മാറൂല എന്ന് പറഞ്ഞാൽ കഷണ്ടി മാറും.
ഞാൻ നോക്കി ഡോക്ടർ ഫുള്ള് കഷണ്ടിയ. ഈ പറയണ ഡോക്ടർ ആ ഏറ്റവും ഫുള്ള് കഷണ്ടിയ. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. നമുക്ക് ചുമ്മാ ഒരു തോന്നലാണ്. ഒരിക്കൽ ഞാൻ വാതിലിന് കുറേ വാതിൽ നടക്കുന്ന സമയം എവിടെന്നോ തണുത്ത വെള്ളം കുടിച്ച് അലർജി പിടിച്ചു, മൂക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒരിക്കുന്നു. ഡോക്ടറെ കാണാൻ പോയി. കൊല്ലത്തൊരു വലിയ ഇന്ത്യ ഡോക്ടർ ഉണ്ട്. പോയി ടോക്കൺ എടുത്ത് ക്യൂവിൽ നിന്ന് നിന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ. 2.5 മണിക്കൂർ ഞാൻ അവിടെ നിന്ന്, ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്ക്. അതിൻ്റെ ഇടയിൽ ടവല് മുഴുവൻ നനഞ്ഞ് മൂക്കൊലിച്ചൊലിച്ച് അവസാനം 2.5 മണിക്കൂർ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് കയറി. ഞാൻ കയറി, ഞാൻ വാതിലകത്തകത്ത് കയറി. ഡോക്ടർ ചോദിച്ചു എന്താ രോഗം. പറയാൻ പോയപ്പോൾ ഡോക്ടർ ലേസ് എടുത്തിട്ട് അയാൾ തുടയ്ക്കുന്നു, അയാളുടെ മൂക്കിലൂടെ വെള്ളം ഒലിച്ചുകൊണ്ട് വന്നിരിക്കുക. ഞാനിപ്പോൾ എന്ത് രോഗത്തിനാ മരുന്ന് പറയുക? എന്ത് രോഗത്തിനാ മറുപടി? ഞാൻ ഡോക്ടറോട്, ഡോക്ടർ ഇതേ രോഗത്തിനാണ് ഞാൻ മരുന്ന് മേടിക്കാൻ വന്നത്, ഡോക്ടറുടെ രോഗം തന്നെ. അയാൾ ഒന്നും ഇതിന് മരുന്നില്ല, ഇത് മൊത്തം ഒലിച്ചു പോയി തീരലല്ലാതെ ഇതിനൊരു മരുന്ന്, ഇത് മൊത്തം ഒലിച്ച് വെളിയിൽ പോവുക, ഇത് തന്നെയാണ് അതിൻ്റെ മരുന്ന്, അല്ലാതെ വേറൊരു മരുന്ന് അതിന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അബദ്ധ ജടിലമായ ചില വിശ്വാസങ്ങൾ, ഇസ്ലാമിന്റെ ആദർശത്തിന് പോലും നിരക്കാത്ത ചില വിശ്വാസങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിന്റെ ഏത് ഭാഗത്തിലും എത്ര വലിയവനാണെങ്കിലും അള്ളാന്റെ സ്വർഗം വിലക്ക് വാങ്ങാൻ പറ്റൂല. പക്ഷെ അള്ളാന്റെ സ്വർഗം വിലക്ക് വാങ്ങാം രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ. നരകത്തിന്റെ പാതയിൽ നിന്ന് മാറി നമുക്ക് ഇങ്ങോട്ട് കടക്കാം, പക്ഷെ അതിന് നരകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നരകമെന്ന് പറയുന്ന കത്തിക്കാളുന്ന ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അള്ളാഹു സ്വർഗം വിലക്ക് വാങ്ങാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. സ്വർഗത്തിന് ഞാൻ വിലയിട്ട് തരാം, നിങ്ങൾ മേടിക്കുമോ? ഏ, സാധാരണ വാതിലിൻ്റെ സ്ഥലത്ത് ആപ്പിള് സംസമൊക്കെയാണ് വിലയിട്ട് കൊടുക്കുന്നത്. ഇവിടെ സാധാരണ വാതിലിന് ഞാൻ ഒരു ചെറിയ കുപ്പി തേൻ 75,000 രൂപയ്ക്ക് ലേലം വിളിച്ചിട്ടുണ്ട് വാതോട്. ചെറിയ കുപ്പി തേൻ സാധാരണ വാതിലിൻ്റെ സദസ്സിൽ മുട്ട, ആപ്പിള്, സംസം ഇതൊക്കെ കൊടുക്കാറുണ്ട്. അതിന് പറക്കത്തൊക്കെ ഉണ്ട്, ആര് നിഷേധിച്ചാലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്കൊന്ന് മാറാം, സ്വർഗത്തിന് വിലയിടാം. മേടിക്കാൻ തയ്യാറാണോ? ഉറപ്പാണല്ല. ഖുർആൻ ഞാൻ വിലയിട്ടതല്ല, അള്ള വിലയിടാണ് ഖുർആൻ. എത്ര സുന്ദരമായ ആയത്തെന്നറിയാവും? ആയത്തൊന്ന് നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിക്കണം. ആ ആയത്ത് എത്ര സുന്ദരമെന്നറിയാവും? ان الله اشترى من المؤمنين انفسهم واموالهم بان لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا بالتوراة والانجيل للقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم ان الله اشترى من المؤمنين الله سبحانه وتعالى സത്യവിശ്വാസികളോട് വിലയ്ക്ക് വാങ്ങുകയാണ്. സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ സ്വർഗം ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു സ്വർഗത്തിന് വിലയിടുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ഞാൻ തരാം, പകരം നിങ്ങൾ തരേണ്ടതെന്താ? അമ്പുസകും അമ്പാലകും, നിങ്ങളുടെ സ്വന്തം ശരീരവും നിങ്ങളുടെ സ്വന്തം സമ്പത്തും പകരം കൊടുക്കുമോ? അള്ളാഹു പകരം നിങ്ങൾക്ക് സ്വർഗം തരാമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹ് സ്വർഗത്തിന് വിലയിടുക. അള്ളാഹ് പറയുന്നു ഇന്നല്ലാഹ ഹഷ്തറ. ഇവിടെ നോക്കി, ഞാൻ പറയുന്ന ഖുർആനാണ്, മനസ്സിലാകണം. ഇന്നല്ലാഹ ഹഷ്തറ ഇഷ്തറ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിലയ്ക്ക് വാങ്ങിക്കുക. അള്ളാഹ് വിലയ്ക്ക് വാങ്ങിക്കുകയാണ്. അള്ളാഹ് അങ്ങോട്ട് തരും സ്വർഗം, ഇങ്ങോട്ട് തിരിച്ചെന്താ? പണ്ടൊരു പാത്ര സമ്പ്രദായമുണ്ട്, അരിയും മുളകും അങ്ങോട്ട് കൊടുത്ത ഇങ്ങോട്ട് പഞ്ചസാര വേണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. പണ്ടത്തെ ക്രയവിക്രയം അങ്ങനെയാണ്, നാണയം ഇറങ്ങുന്നതിന് മുമ്പ്. ഇവിടെ അള്ള പറയാണ് ഖുർആൻ സൂറത്ത് തൗബ, ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം, പകരം നിങ്ങൾ എന്ത് തരണം? ഇസ്തറാമിനൽ മുഅ്മിനീന അംബുസഹും, സ്വന്തം ശരീരം, വ അംബാലഹും, സമ്പത്ത്. ശരീരവും കൊടുക്കണം, ഈ ശരീരം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും കൊടുക്കണം. ആരൊക്കെയുണ്ട് തയ്യാർ? ശരീരം കൊടുക്കാൻ തയ്യാറുണ്ടോ? രാവിലെയും ഒരു വൈകുന്നേരം വരെ നന്നായിട്ട് തേച്ച് മിനുക്കി യാർഡിയുടെ പൗഡറൊക്കെ ഇട്ട് സഹോദരിമാർ തയ്യാറുണ്ടോ? ഇത്രയും നന്നായിട്ട് കാവേരിയും ഫേറാൻലൂരിയൊക്കെ തേച്ച് മുഖം മിനുക്കി വെച്ചിരിക്കുന്ന ഈ ശരീരം അള്ളാഹുവിന്റെ ഇതേ വരെ കാണാത്ത സ്വർഗത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ പറ്റുമോ? അമ്പുസകും, സ്വന്തം ശരീരത്തെ കൊടുക്കണം.
കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണ സൗകര്യങ്ങളെ, പോയാ ദുനിയാവല്ലേ, കിട്ടിയാ സ്വർഗമല്ലേ. ഏയ്, പോയാൽ ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ദുനിയാവല്ലേ. ആ ദുനിയാവിൽ എപ്പോഴാ മരിക്കുന്നതെന്ന് ആർക്കറിയാത്തത്, ആർക്കാ അറിയാവുന്നത്? സ്വപ്നങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോകത്തിൽ നിന്ന് ജീവിതം പോകുമ്പോ ഈ ശരീരമാണ് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കണം, അതിന് പകരം വെക്കാം വേറെന്താ ഉള്ളത്? ഈ ദുനിയാവ് നഷ്ടപ്പെടുന്നതല്ലേ, സ്വപ്നങ്ങളെല്ലാം തകർന്ന് ചാമ്പാരമാകുന്നതല്ലേ, കൂമ്പാരമാകുന്നതല്ലേ. നിൽക്കടിച്ചിടേ ഈ ദുനിയാവിന് സ്വപ്നങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമാകുമ്പോ ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്, ഇടതുഭാഗത്ത് കാണുന്നത് തിരുവനന്തപുരം വിമാനത്താവളമാണ്. സഹോദരങ്ങളെ, ഈ കേരളത്തിന്റെ ഇങ്ങേയറ്റത്തൊരു വിമാനത്താവളം, ഇതിന്റെ അങ്ങേയറ്റത്ത് മറ്റൊരു വിമാനത്താവളമുണ്ട്, മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. ഇൻഷാല്ലാ ശനിയാഴ്ച ഞാൻ പോയിറങ്ങുന്നത് അവിടെയാണ്, വാജ്പേയി വിമാനത്താവളത്തിന്റെ മകള്. ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നു അങ്ങകലെ. ദുബൈയിൽ നിന്ന് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കാണാൻ, തന്റെ മകനെ കാണാൻ. എന്റെ സഹോദരങ്ങളെ, വാജ്പേയി വിമാനത്താവളത്തിന്റെ മകള് നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ദുബൈയിൽ നിന്ന് വിമാനം പൊങ്ങിയുയർന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളത്തിലേക്ക് മക്കള് കാത്തു നിൽക്കുന്നു. അഞ്ചു വർഷമായി കടന്നുപോയ ഉപ്പയെ കാത്ത്, ഉമ്മയെ കാത്ത്, വാപ്പയെ കാത്ത്, കൺമണികളെ കാത്തു നിൽക്കുകയാണ് സഹോദരങ്ങളെ. വാജ്പേയി വിമാനത്താവളത്തിന്റെ മംഗലാപുരം വിമാനാപകടം നടക്കുമ്പോ എയർപോർട്ട് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, പറയണമെന്ന് കരുതിയതല്ല. ഈ എയർപോർട്ടിന്റെ കത്തിക്കിളക്കുന്ന അഞ്ഞവിളക്ക് കാണുമ്പോ വാജ്പേയി വിമാനത്താവളത്തിൽ ആറു വയസ്സുള്ള മോൻ കാത്ത് നിൽക്കുന്നു. വാപ്പ ഇതേവരെ ആ മകനെ കണ്ടിട്ടില്ല. ഉമ്മ പ്രസവിച്ചത് വാപ്പ പോയി മൂന്ന് മാസത്തിന് ശേഷം. കൺമണിയെ കണ്ടിട്ടില്ല. ആറു വയസ്സുള്ള മോൻ ഇതേവരെ കാണാത്ത വാപ്പയെ കാത്തു നിൽക്കുന്നു. അതല്ല ഏറ്റവും വലിയ പ്രശ്നം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ കാത്തു നിൽക്കുകയാണ് തന്റെ വാപ്പയെ. 21 വയസ്സിന്റെ ഇടയിൽ അവൻ അവന്റെ വാപ്പയെ കണ്ടിട്ടില്ല, അവന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. അവന്റെ ഉപ്പയുടെ മുഖം എന്തെന്നറിയില്ല. ഉമ്മ പറഞ്ഞു, നല്ല വെളുത്ത മുഖമുള്ള ഉപ്പ, കട്ടിമീശയുള്ള ഉപ്പ, കാണാൻ സുന്ദരനായ ഉപ്പ. 21 വർഷക്കാലമായി ആ പെണ്ണുമോൻ തന്റെ ഉപ്പയെ കണ്ടിട്ടില്ല. ഭാര്യ ഗർഭിണിയായതിനു ശേഷം ദുബൈയിലെ ഭരണാരണ്യത്തിലേക്ക് പാടുപെടാൻ പോയ ഒരു മനുഷ്യന്, 21 വർഷം അയാൾ ദുബൈയിൽ കുടുങ്ങിക്കിടന്നു, അയാൾക്ക് വരാൻ കഴിഞ്ഞില്ല. 21 വർഷത്തിന് ശേഷമാണ് വിസ ശരിയാക്കി വരുന്നത് സഹോദരങ്ങളെ. അറബിയുടെ ഒട്ടകങ്ങളെ മേച്ചു നടന്ന് ജീവിതത്തിന്റെ യാതനകൾ കടന്നുപോയ മനുഷ്യന്, ഗൾഫ് മലയാളികളുടെ ജീവിതം ഘട്ടമാണ്, പ്രവാസികളുടെ ജീവിതം ഘട്ടമാണ്. അത് അടുത്തറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അവർക്കെതിരെ നന്ദി കേട് കാണിക്കാറുണ്ട്. അല്ലാതെ ഗൾഫിൽ കെട്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഈ നാട്ടുകാരുണ്ട്. എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കുന്ന എത്രയോ സഹോദരങ്ങൾ, അല്ലാഹു അവരെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. 21 വയസ്സായ മകൻ ഉപ്പയെയും കാത്തിരിക്കുമ്പോ, 21 വയസ്സായ തന്റെ മകനെ കാണാൻ വാപ്പ കാത്തിരിക്കുന്നു ശൂന്യാകാശത്തിന്റെ വിമാനത്ത്, മകൻ കാത്തു നിൽക്കുന്ന എയർപോർട്ടിന്റെ മുറ്റത്ത്. വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിൽ വിമാനം എത്തി. എല്ലാവരും താടക്കെന്ന് മംഗലാപുരം വാജ്പേയി വിമാനത്താവളം. പക്ഷേ സഹോദരങ്ങളെ, സഹോദരങ്ങളെ, റൺവേ കാണുമ്പോൾ ആ ഉപ്പയുടെ മനസ്സ് തുടികൊട്ടുകയല്ലേ. എന്റെ 21 വർഷം കഴിഞ്ഞ് എന്റെ നാട് കാണാൻ പോകുന്നു, എന്റെ ഭാര്യയെ കാണുന്നു, എന്റെ കൺമണിയുടെ മുഖം കാണാൻ പോകുന്നു. പക്ഷേ വാജ്പേയി വിമാനത്താവളത്തിന്റെ റൺവേയുടെ തൊട്ടുമുകളിൽ എത്തുമ്പോ പെട്ടെന്ന് എവിടെയോ ഒരു അഗ്നിസ്ഫുലിംഗം ചിതറുന്നത് പോലെ, എവിടെയോ ഒരു തീപിടുത്തം പോലെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി ഒരു മനുഷ്യൻ പോലുമില്ലാതെ കത്തിക്കരിഞ്ഞ് ചാമ്പലാകുമ്പോ, ശൂന്യാകാശത്തിലൊരു വിമാനം കത്തിയെറിയുമ്പോ, 21 വയസ്സ് വർഷമായിട്ട് കാണാത്ത വാപ്പ ആകാശത്തൊരു കരിക്കട്ടയായിട്ട് ചെറുന്ന് വീഴുമ്പോ, അപ്പുറ നിൽക്കുന്ന മകനറിയുന്നില്ല തന്റെ വാപ്പ കത്തിക്കരിയുകയാണെന്ന്. വാപ്പയെയും കാത്തിരിക്കുന്ന ഓമന, മകനറിയുന്നില്ല തന്റെ വാപ്പ അവിടെ കിടന്ന് കത്തിക്കരിയുകയാണെന്ന്. കുറെ നേരം കഴിഞ്ഞ് ഓടി ചെല്ലുമ്പോ അവരെല്ലാവരും കാണുന്നത് നല്ല വെളുവെളുത്ത മുഖമുള്ള കട്ടിമീശയുള്ള ഉപ്പ എന്ന് പറയിപ്പിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത ഉമ്മ പറഞ്ഞ ഉപ്പയെ കാണാൻ പോകുമ്പോൾ കാണുന്നത് കത്തിക്കരിഞ്ഞ ഒരു കരിക്കട്ട മാത്രമാണ്. ഈ ജീവിതം വല്ലാതെ ക്ഷണികമാണ് സഹോദര, ഈ ദുനിയാവ് വല്ലാത്ത ക്ഷണികമാണ്. എല്ലാ കൊട്ടാരങ്ങളും കെട്ടിപ്പൊക്കുമ്പോ, എല്ലാ
ഭാരം തകർന്ന് തരിപ്പണമാകുന്ന ഈ യാത്ര, നാം തുടങ്ങിയ ഈ ജീവിതയാത്ര ഏറ്റവും ക്ഷണികമാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ എവിടെയോ ഒരുമിച്ച് കൂടിയിട്ട് പിറ്റേ ദിവസം രാത്രിയിലെ വിട പറയുന്ന രണ്ടന്വേഷകരെ പോലെ, രണ്ട് സഞ്ചാരികളെ പോലെയാണ് ലോകം. അവിടെയാണ് അവ പറയുന്നത്, ഈ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ, ഈ ദുനിയാവിന് വേണ്ടി അവസാനിപ്പിക്കുന്നത് എന്തിനാ, നിങ്ങളുടെ ശരീരം എനിക്ക് തന്നുകൂടെ, ഞാൻ നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. അതുകൊണ്ടാണ് മണിയറയിൽ കിടന്ന സഹാബി പോലും ഓടിപ്പോയത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി. അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി മണിയറയിലെ സഹാബി പോലും മണിയറയുടെ പട്ടുമത്തയോട് വിരസത പറഞ്ഞത് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മൂത്താപ്പ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു കുതിർമാല കളിപ്പിച്ച് ചീന്തപ്പെട്ടത് സ്വർഗത്തിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ എന്താ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തിരഞ്ഞെടുക്കുമ്പോ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വികലാംഗനായ ഒരു സഹാബി കടന്നു വരുന്നു. രണ്ടു കാലുകൊണ്ട് കഴിയാത്തവൻ രണ്ട് കൈ കൊണ്ട് കഴിയാത്തത് ഒന്നര കയ്യും ചെയ്യുന്ന കാലത്തെ കുറിച്ചല്ല, രണ്ട് കാലുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കാലം ചെയ്യുന്ന കഥ നിങ്ങൾ കേൾക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യം ചെന്നിട്ടുണ്ട്. പട്ടാപകര് സഞ്ചരിച്ചു പോകുന്ന, റെയിൽവേ കമ്പാർട്ടിന് സ്വീകരിച്ച് നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന് റെയിൽവേ കമ്പാർട്ട്മെന്റിന് പട്ടാപകര് വെളിച്ചത്തിന് കടന്നു പിടിച്ച് അവളെ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിഞ്ഞ് റെയിൽവേ ട്രാക്കിന് മാനഭംഗം ചെയ്ത് ആ പെണ്ണിനെ വലിച്ചെറിഞ്ഞത് ഒന്നര കയ്യന്റെ കാലം. രണ്ട് കൈയുള്ളവന് ചെയ്യാൻ കഴിയാത്തത് ഒന്നര കയ്യം ചെയ്തു. പട്ടാപകർ ഒരു പാവപ്പെട്ട പെണ്ണിനെ റെയിൽവേ ട്രാക്കിൽ പീഡിപ്പിച്ചു വലിച്ചെറിഞ്ഞു. ആ ശപിക്കപ്പെട്ട ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. ആ ലോകമാണ് നടക്കുന്നത്, ആ ലോകമാണ് നടക്കുന്നത് ഗോവിന്ദസ്വാമിയുടെ ലോകം. ഞാൻ പറയുന്നത് വേറൊരു ചരിത്രമാണ്. കടികാരത്തിന്റെ സൂചി പുറകോട്ട് നടക്കട്ടെ. രണ്ട് കാലുകൊണ്ട് നേടാത്തത് ഒന്നര കാലം നേടിയ ചരിത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് തളർച്ച ബാധിച്ച കാലും പിടിച്ചുകൊണ്ട് ഏങ്ങി ഏങ്ങി വരുന്നൊരു സഹാബി അമ്രുബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഓ നബിയെ, എനിക്കും യുദ്ധത്തിന് വരണം, എനിക്കും യുദ്ധപ്പറമ്പിൽ ശഹീദാകണം, എനിക്കും സ്വർഗത്തിലേക്ക് പോകണം. അമ്രേ, വേണ്ട വേണ്ട, നിന്റെ ഒരു കാലം സ്വാധീനമില്ലാത്ത കാലല്ലേ, ഒരു കാലിന് നിനക്ക് തളർച്ച ബാധിച്ചതല്ലേ, പറയല്ല നബിയേ, പറയല്ല നബിയേ. എല്ലാവരും രണ്ടു കാലി വെച്ച് സ്വർഗത്തിലേക്ക് ഓടി ചെല്ലുമ്പോ ഈ അമ്രുബിനുൽ ജമൂഹ് ഒന്നര കാലം വെച്ച് ആ സ്വർഗത്തിലേക്കൊന്ന് പ്രാഞ്ചി പ്രാഞ്ചിയെങ്കിലും നടന്നു പോകണ്ട നബിയേ, നടന്നു പോകണ്ട നബിയേ. എല്ലാവരും രണ്ട് കാലിലോടുമ്പോ ഒന്നരക്കാലൻ ഓട്ടത്തിന് പുറകിലാകും. മത്സരം ഇവിടെയാണ് വേണ്ടത്, നരകത്തിന്റെ വടിയിലേക്ക് സഞ്ചരിക്കാനല്ല. നബിയെ, ഒന്നരക്കാലിന് ഏന്തി ഏന്തി എങ്കിലും എനിക്ക് പോകണ്ട നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട അമ്രേ, ലൈസാലൽ അഅമാ ഹറജും വലാലൽ അഅ്റജി ഹറജ് വലാലൽ മരീദി ഹറജ്. രോഗിക്കും വികലാംഗനും യുദ്ധത്തിന് പങ്കെടുക്കണമെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നു ചെറുപ്പക്കാര, അള്ളാഹ് പറഞ്ഞത് കൊണ്ട് മാറി നിൽക്കാം, പക്ഷേ അമ്രുബിനുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു വീട്ടിൽ ചെന്നിട്ട് പടച്ചട്ടയണഞ്ഞ് യുദ്ധപ്പറമ്പിൽ പോയി. 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു, 72 കഷണങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. മയ്യത്തെടുത്ത് അമ്ര റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തെടുത്ത് കുതിര പുറത്ത് കയറ്റുമ്പോ കുതിര അനങ്ങുന്നില്ല. ആ ഭാര്യ വന്നിട്ട് പറഞ്ഞു, നബിയെ, അനങ്ങില്ല നബിയെ. അള്ളാഹുവിന്റെ റസൂലെ, എന്റെ വികലാംഗനായ ഭർത്താവ് വീട്ടിൽ നിന്നിറങ്ങുമ്പോ ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ പോവുകയാണ്, എന്റെ ഈ ശരീരം ജീവനോടെ എന്റെ ഈ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കല്ലേ അല്ലാ. നമ്മൾ നേരെ തിരിച്ചിട്ടാണ് യാത്രക്കിറങ്ങുമ്പോ ദുആ ചെയ്യും, ഇന്ന അൻസലാഹു 3 പ്രാവശ്യമോതും തിരിച്ചെത്തിക്കണേ അല്ലാ. അവര് പറഞ്ഞു, അല്ലാഹുവേ, ജീവനോടെ തിരിച്ചു വരരുത്, എന്റെ സ്വർഗം എന്റെ സ്വർഗം എന്റെ സ്വർഗം. അല്ലാഹ് ചോദിക്കുന്നു, നിന്റെ ശരീരം എനിക്കുതാ, അതിന് പകരം നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം, നിനക്ക് ഞാൻ എന്റെ സ്വർഗം തരാം. വ്യന്നലകും ജന്ന, അല്ലാഹുവിന്റെ സ്വർഗമല്ലേ നിനക്ക് കിട്ടുന്നത്. അല്ലാഹു തൗഫീക് നൽകട്ടെ.